ജിൻഡോ അപ്പം ദിലീപിനോട് ചാൻസ് ഒക്കെ ചോദിച്ചിരിക്കുകയാണ് അടുത്ത സിനിമയിൽ ദിലീപേട്ട എന്നെയും പരിഗണിക്കണം എന്നൊക്കെയാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം ഞാനും അതുപോലെ കഷ്ടപ്പെടുവാണ് ഇതിലേക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് മെയിനായിട്ട് എനിക്ക് സിനിമയിൽ കയറണം എന്നൊക്കെയുള്ള ആഗ്രഹമാണെന്നൊക്കെയാണ് ജിൻഡോ അപ്പം പറയുന്നത് ഇനി ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടില്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പം ദിലീപ് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ജിൻഡോനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ജിൻഡോ ഇതിലൂടെ ഫേമസ് ആയിട്ടിരിക്കുവാണ് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല ജിൻഡോനെ പറ്റി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദിലീപ് പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണോ അപ്സരേയും ജിൻഡോയും ഡാൻസ് ഒക്കെ കളിച്ചത് അപ്സര അപ്പോൾ ഗുരു പഠിപ്പിച്ചതൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാനൊക്കെ ആയിട്ട് അപ്പൊ അതിനുവേണ്ടിയൊക്കെ ആയിരുന്നു അല്ലേ എന്നൊക്കെ അപ്പോൾ ദിലീപ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അപ്സര പഠിപ്പിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയത് പക്ഷേ അപ്സരേയും ഞാനും എപ്പോഴും വഴക്കാണെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയും അതായത് ജിൻഡോ പറയുന്നുണ്ട് ഈ സിനിമ ഇപ്പം ഇരുന്നൂറല്ല മുന്നൂറ് കോടിയൊക്കെ ആവട്ടെ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ദിലീപ് പറയുന്നുണ്ട് ഇപ്പൊ ഒരു സിനിമ ഇരുന്നൂറും മുന്നൂറും ഒന്നും ആവില്ല ഒ ടി ടി കാര്യങ്ങളും പലതുകൊണ്ട് എൻ്റെ പല സിനിമകളും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ആവില്ല നൂറ് തന്നെ എത്തിയ ഭാഗ്യാണെന്നൊക്കെ പറയുന്നുണ്ട്